ഇപ്പൊ ഈ സിനിമയില് ജോജി ചേട്ടനും ഉണ്ടല്ലോ ചുരുളി, നമുക്കറിയാം ചുരുളിയിൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു മെയിൻ ആൾക്കാര്. അതെ, ചുരുളി പറഞ്ഞതിന് മുമ്പ് ജോജു ചേട്ടനും ഉണ്ടല്ലോ ചുരുളി എന്ന് കയറ്റരുത്. ഇപ്പൊ ജോജു ചേട്ടനായപ്പോ ചുരുളിയിലല്ല ഏറ്റെടുത്ത നിങ്ങൾ രണ്ടുപേരും തന്നെ ഈ സിനിമയിലും ഉണ്ടല്ലോ, അപ്പൊ ചുരുളി കുറച്ച് വിവാദമായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം. ചുരുളിയിലുണ്ട്, ഇപ്പൊ ഈ ഇറങ്ങാൻ പോണ പടത്തിലുണ്ട്, ഇപ്പൊ അത് തുടങ്ങാൻ പോണ പടത്തിലും ഞാനും ജോജു ആണല്ലേ. ജോജു പല ആളുകളും ഇങ്ങനെ വരും. പിന്നെ ചില ചില സമയത്ത് ചില പടങ്ങൾ എഴുതി വെക്കുന്ന ക്യാരക്ടറിന് ആ ചുവകളുണ്ടെങ്കിൽ അത് അങ്ങനത്തുള്ള ആൾക്കാർ ചെയ്യാനായിട്ട് വിളിക്കും. ഇപ്പോൾ 19-ാം തീയതി പോയി 20-ാം തീയതി ജോയിൻ ചെയ്യുക, അതെന്ത് മാറ്റം വരുമെങ്കിൽ പറയാമെന്ന് പറയും. വലിയ പടം അത്. ചുരുളിയുടെ പ്രശ്നമൊന്നുമില്ല, ചുരുളി തന്നെ ചുരുളിയുടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് 18 വയസ്സ് പൂർത്തിയാച്ച ഒരു പ്രായപൂർത്തി ടൈം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ പ്രായപൂർത്തി ടൈം എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് 21 വയസ്സും ആണുങ്ങൾക്ക് 21 വയസ്സും പെണ്ണിന് 18 വയസ്സുമാണല്ല. പക്ഷേ ഈ എന്നാ ഇതിന് സെൻസർ കൊടുക്കണേ 21 വയസ്സും 18 വയസ്സല്ല, 18 വയസ്സ് പ്രായപൂർത്തി അഡൻസ് ഉള്ളി ഇല്ലേ, അങ്ങനെ സാധനം ഇട്ടുണ്ട് അതിനകത്ത്. ആ സാധനം ഇട്ടതിന് ശേഷം നമ്മളിത് തിയേറ്ററിൽ ഇടുവാണെങ്കിൽ അതൊരു ശരിയാണ്. തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ സിനിമയൊന്നും കണ്ടാവേ, ഇതിൻ്റെ ഈ സിനിമ കണ്ടാൽ മതിയോ, അവിടെ വിമർശിക്കാം. തിയേറ്ററിലല്ലാട്ടെ, നമ്മുടെ വീട്ടിലേക്ക് TV ഒരു വഴിയും കൂടി വിടുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ചാനൽ മാറ്റുമ്പോൾ ഈ സിനിമ വന്നാൽ വിമർശിക്കാം. വിമർശിക്കാമല്ലോ, അടിച്ചേൽപ്പീരല്ലേ. അങ്ങനെ ഇതെന്തിങ്ങനെയാന്ന്, ചുരുളി സിനിമ നമ്മൾ പൈസ മുടക്കി അതിൻ്റെ അത് എടുത്ത് ആപ്പെടുത്ത് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മനസ്സമാനായിട്ട് നിന്ന് കാണാനുള്ളൊരു സംഭവം. നമ്മൾ ആരെങ്കിലും നിർബന്ധിക്കണ്ടോ ഇതെടുത്ത് കണ്ടേച്ച് വിമർശിക്കണമെന്ന്? ഇത് പറ്റുന്നവരെടുത്ത് കണ്ടാൽ പോലെ ഹൈക്കോടതി വരെ പറഞ്ഞു. ഹൈക്കോടതി എന്ത് പറഞ്ഞു? ആ പറഞ്ഞ വാചകം കൂടെ എന്താ പറഞ്ഞു? ഇത്തരത്തിലുള്ള ഭാഷാപ്രയോഗം, അതിന്റെ ഭാഷാപ്രയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, അഡൻസ് ഉള്ളി കൊടുത്തേക്കണേ. ഏ സർട്ടിഫിക്കറ്റ് പടം എന്തോരം ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ ഏ സർട്ടിഫിക്കറ്റ് പടത്തിനൊന്നും ഞങ്ങൾ വിടില്ല, വീട്ടിൽ നിന്ന് ഞങ്ങൾ വിടില്ല. സിനിമ എത്തുമ്പോ പിള്ളേരും കാണാലോ, സാധ്യതയുണ്ടല്ലോ. എവിടെ പിള്ളേടെ വീട്ടില്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മള് കുട്ടികൾക്ക് കാണാൻ കൊള്ളില്ലാത്തോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പാടില്ലാത്തോ സാധനം വിവരമുള്ള കാരണന്മാരോ അതിന്റെ മുതിർന്നവരോ വീട്ടിൽ അഴിക്കുവോ? ഇല്ല. ഏ, വലിയ ആൾക്കാർ തിന്നുന്ന സാധനം കൊണ്ടുവന്ന് പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് ഇരുന്ന് തിന്നുമോ? അത് മാറിയതല്ലേ ഉള്ളൂ. അതിനൊക്കെ അതിർത്തി ഉണ്ട്. അതാ ഏ സർട്ടിഫിക്കറ്റ്, ആ സാധനം ഉള്ളപ്പോൾ പിന്നെ ഇതൊന്നും അല്ല സംഭവം. മനസ്സിലായി? അതായത് നമ്മളിപ്പോൾ ഈ ചുരുളിയിലൊരു 10-25 തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഞാൻ ഹൈറേഞ്ച് മേഖലയിൽ ജീവിക്കുന്ന ആളാണ്. ഞാൻ ഒരു ഷാപ്പിൻ്റെ അടുത്തായി ജീവിച്ചിട്ടുണ്ട്. ഒരു ഷാപ്പിൻ്റെ അടുത്ത് എൻ്റെയൊക്കെ 60 വെച്ചപ്പോൾ തൊട്ട് ഇത് കേൾക്കുന്ന. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ ഒത്തിരി ആളുകളും ബഹളവും ഇല്ലാത്തടത്തൊക്കെ അയൽവക്കത്തിറക്കം, ആ തിറക്കം, ഈ തിറക്കം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവാം ഇത് കേൾക്കാൻ നമുക്ക്. ഇനി മെട്രോപൊളിറ്റൻ സിറ്റികളിലും അവിടെയും ഇവിടെയും മാറി നിന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് കേൾക്കാന്നേ നമ്മൾ കേട്ടു. അയ്യോ ഒന്നും പറഞ്ഞ് കേട്ടിട്ട് അങ്ങ് പോയി എന്നുള്ളൂ. അതാ കേട്ടു, അല്ല സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മതി, ഇത് മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പോൾ ലെവല് ഇപ്പം സോഷ്യൽ മീഡിയ വഴി ഇത് നോക്കിയാൽ മതി. യൂട്യൂബിൽ ഒരു 4, 5, 6 അല്ലെങ്കിൽ 8 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടികളുടെ ഒരു 10-20 മിനിറ്റുള്ള ഒരു ചീത്ത എന്തരയുള്ള ഒരു കഷ്ണം വന്നിട്ടുണ്ട്. കണ്ടോ നമ്മൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ചുരുളി ഇറങ്ങിക്കൊണ്ട് ഇറങ്ങിയാണോ. ചുരുളിക്കൊക്കെ എത്ര മുമ്പ് കിടന്ന, എത്രയോ മുമ്പ് കിടക്കണ. പിള്ളേരൊക്കെ തലമാറിപ്പോയി, പിള്ളേരൊക്കെ തലമാറിയിരിക്കുക. ഇതൊന്നും നമ്മളുണ്ടല്ലോ, ഇതൊന്നും അനുകരിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇതൊക്കെ ആവശ്യമില്ലാത്ത എടുത്തിട്ട് കുറേ ആൾക്കാരെടുത്ത് ഇത് വിമർശിക്കുന്നു. ഇതൊന്നുമല്ല നമുക്ക് വിമർശിക്കേണ്ടത്. നമ്മുടെ ഈ വീട്ടിൽ നാട്ടിൽ എന്തോരം കാര്യങ്ങൾ നടക്കണവനെ, എന്തോരം ആൾക്കാർ പട്ടിണി ഉണ്ടെന്നറിയോ, എന്തോരം പേർക്ക് ജോലിയും കൂലിയില്ലെന്നറിയോ. ഏ, കുറേ രാഷ്ട്രീയ പുതപ്പ് കൂട്ടുകൊണ്ട് കുറേ ആൾക്കാർ വന്ന് കയറി നിന്നിട്ട് ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്ന. പിന്നെ പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ട്, ചാർജ് ചെയ്യും, എന്തേലും എഴുതി വിടും, എന്നിട്ട് അവിടെ നിന്ന് കിട്ടുന്നത് മേടിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അവരുടെ ഭാഗമാണ്, അവർ പഠിച്ചിരിക്കുന്നത് അങ്ങനെ പോവും. നമ്മൾ ജോലി ചെയ്യാനായിരിക്കും, നമ്മൾ ജോലി ചെയ്ത് പോവും. ഇപ്പോൾ മോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, മോൾ ശമ്പളം മേടിച്ച് പോവും. അല്ല, മോൾ ഈ ഇതിന് വന്നില്ല, ഈ വർക്കിന് വന്നില്ലാതെ ഇതിലൂടെയൊക്കെ കൂട്ടുകാരികളുടെ കൂടെ അവിടെ പോയി ഇവിടെ പോയി ഒരു ഇതിലൊക്കെ മാളിലൊക്കെ കയറി പർച്ചേസ് നടത്തി വീട്ടിൽ പോയി പൈസ ഇട്ടു. നമ്മൾ ജോലിയില്ലേ, അപ്പം നമ്മൾ ജോലി ചെയ്ത് പോകണം, അതേ ഉള്ളൂ. ഏത് കഥാപാത്രവും ചെയ്യും. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന എൻ്റെ മക്കളെ, എനിക്ക് 2 മക്കളുണ്ട്, എൻ്റെ മോൾക്ക് മോളും ഉണ്ട്, അവരെന്നെ എന്നോട് പറയുക, അയ്യേ അത് ഒന്നും വേണ്ട, ഞാൻ എൻ്റെ പിള്ളേരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഞാൻ.
എനിക്ക് കുടുംബമൊക്കെ ഉള്ളല്ലേ, ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമായിട്ട് ചർച്ച ചെയ്യല്ലേ. 10-25 വയസ്സുള്ള പെങ്കൊച്ചില്ലേ, ഇപ്പം 23 വയസ്സുള്ള പെണ്ണി ചുരുളി അഭിനയിച്ച 2 കൊല്ലം മുമ്പ്, അപ്പം എൻ്റെ കൊച്ചിന് ഒരേ അറിവില്ലേ. അതൊക്കെ ചോദിച്ചു പിടിച്ചിട്ടൊക്കെയാണ്, അല്ലാതെ ഞാൻ തോന്നിയ ദിവസം അഭിനയിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറിച്ചല്ലോ. അല്ല അപ്പോൾ എൻ്റെ മക്കളുടെ എന്ന് പറഞ്ഞു എന്നാണെന്നറിയോ, നമുക്ക് അരി മേടിക്കണമെങ്കിൽ ഉപ്പിച്ച് തൊഴിൽ ചെയ്യണം. മനസ്സിലായില്ലേ, എനിക്കത് കേട്ടാൽ മതി. അല്ലാതെ റോട്ടിൽ കൂടെ പോകുന്ന നിർത്തം വിളിച്ച് ചോദിച്ചു അയ്യോ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നീ പാടാൻ ഞാൻ പറയും. അത് പുള്ളി എന്നെ കൊണ്ടുപോയി ചെലവിനല്ലേ, പുള്ളി എന്നെ വിളിച്ചോണ്ട് ഇങ്ങനത്തെ സിനിമയൊന്നും അഭിനയിക്കരുത് കേട്ടോ, ഞാൻ വരുവാണെങ്കിൽ ഒരു 2-3 ലക്ഷം രൂപ വരാൻ വീട് ഇതാകണം. അങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലും ഞാൻ മാറിപ്പോ നല്ല കാര്യമല്ലേ, അങ്ങനെ ആരെങ്കിലും പറയോ? ഇല്ല ഇല്ല, അഞ്ചോട് അടക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുള്ളി.